ഇന്നത്തെ വാർത്താ പകലിൽ സംഭവിച്ച വാർത്തകൾ നിങ്ങൾ ചിലപ്പോഴേ പകൽ നേരം ഈ വാർത്താ ചാനലുകളിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്സായിട്ടുള്ള കുറച്ച് വാർത്തകളുണ്ട്. ആ വാർത്തകളുമായി വാർത്താ പകൽ. കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വീണ്ടും ചർച്ചയായി സിൽവർ ലൈൻ പദ്ധതി. എന്തു വന്നാലും പദ്ധതി നടക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പദ്ധതി തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ. സിൽവർ ലൈനെതിരെ UDF സമരം ആരംഭിക്കുമെന്ന് MM ഹസൻ. കോഴിക്കോട് പ്രതിഷേധ സംഗമം നടത്തി കേരളയിൽ വിരുദ്ധ സമരസമിതി. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെ പിന്തുണച്ച് IAS അസോസിയേഷൻ. കളക്ടറെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നു എന്ന് വിമർശനം. അതൃപ്തി ചീഫ് സെക്രട്ടറി അറിയിച്ചു. ഉദ്യോഗസ്ഥർക്കിടയിലെ പൊതുവികാരം സർക്കാരിനെ അറിയിക്കാൻ ചീഫ് സെക്രട്ടറി. NCPയിലെ കോഴയാരോപണത്തിൽ പാർട്ടിയുടെ നാലംഗ കമ്മീഷൻ അന്വേഷണം തുടങ്ങി. കമ്മീഷന് മുന്നിൽ തോമസ് കെ തോമസ് MLA മൊഴി നൽകി. ആരോപണങ്ങളിൽ കമ്മീഷൻ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നായിരുന്നു തോമസ് കെ തോമസിന്റെ മറുപടി. പാലക്കാട് കോൺഗ്രസിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. പിരായിരിയിലെ പ്രാദേശിക നേതാവ് പാർട്ടി വിട്ടു. ഗാന്ധി ദർശൻ നിയോജകമണ്ഡലം സെക്രട്ടറി പുരുഷോത്തമൻ പിരായിരി BJPയിൽ ചേർന്നു. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ MiG-29 യുദ്ധവിമാനം തകർന്നു വീണു. പൈലറ്റ് രക്ഷപ്പെട്ടു. അന്വേഷണം പ്രഖ്യാപിച്ച് വ്യോമസേന. അശ്വിനികുമാർ വധക്കേസിൽ മൂന്നാം പ്രതി MV മർഷൂക്കിന് ജീവപര്യന്തം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 13 പ്രതികളെ നേരത്തെ കോടതി വെറുതെ വിട്ടിരുന്നു. തമിഴക വെട്ടിക്കഴകത്തിനെ പരോക്ഷമായി വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പുതിയ പാർട്ടികളുടെ എല്ലാം ലക്ഷ്യം DMK തകർക്കൽ. വിമർശനങ്ങൾ ഗൗരിക്കേണ്ടതില്ലെന്നും ജനങ്ങളേൽപ്പിച്ച ദൌത്യം പൂർത്തീകരിക്കുന്നതിലാണ് ശ്രദ്ധയെന്നും MK സ്റ്റാലിൻ. കൊല്ലം കളക്ട്രേറ്റ് ബോംബ് സ്ഫോടനക്കേസിൽ 1 മുതൽ 3 വരെ പ്രതികൾ കുറ്റക്കാർ. നാലാം പ്രതി ഷംസുദ്ദീന് വെറുതെ വിട്ടു. വിധി പറഞ്ഞത് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി. കേസിലെ പ്രതികൾ ബേസ് മൂവ്മെന്റിന്റെ പ്രവർത്തകർ. ശിക്ഷാവിധി നാളെ.